സ്നേഹമുള്ളവര്, പണം കൈകാര്യം ചെയ്യുന്നവർ, അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തില്ലെങ്കിൽ പലപ്പോഴും പ്രശ്നത്തിൽ അകപ്പെടാറുണ്ട്. അഴിമതിയും കോടതി കേസുകളുമൊക്കെ ആയിട്ടൊക്കെ ജീവിതത്തിൽ അവർ നടക്കേണ്ടി വരും. ഇങ്ങനെ അഴിമതികൾ നടത്തി വൻ തട്ടിപ്പുകൾ നടത്തിയിട്ട് അവസാനം നാട്ടിൽ നിന്ന് തന്നെ മുങ്ങുന്നവരെ പറ്റിയൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒത്തിരി പേരുകൾ നമുക്കറിയാം. നമുക്കറിയാം അതൊക്കെ തെറ്റാണ്, അതൊക്കെ കുറ്റമാണ്. നമ്മുടെ മനസാക്ഷി അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സുവിശേഷത്തിലും ഇപ്രകാരമുള്ള ഒരു മനുഷ്യനെ പറ്റിയാണ് ക്രിസ്തു പറയുന്നത്. തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യാതെ തൻ്റെ യജമാനൻ്റെ ധനം, അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ അതൊക്കെ ദുരുപയോഗം ചെയ്ത ഒരു മനുഷ്യനെ പറ്റി ശ്രദ്ധിക്കുക. ഇതേ വാക്ക് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ക്രിസ്തു ഈ ധൂർത്തനായിട്ടുള്ള മകനെ വിശേഷിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. അയാളും തൻ്റെ സമ്പത്ത് ധൂർത്തടിക്കുകയായിരുന്നു, തെറ്റായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഇന്നത്തെ ഉപമയിൽ പക്ഷേ നമ്മൾ കാണുന്നു അനീതി പ്രവർത്തിച്ച ഈ മനുഷ്യൻ്റെ കുശാഗ്ര ബുദ്ധിയാണ് പ്രകീർത്തിക്കുന്നത്. പലർക്കും ഈ ഒരു സുവിശേഷം അല്പം തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണ്. ക്രിസ്തു ഇയാളുടെ തെറ്റിനെ ന്യായീകരിക്കുകയാണ്. ഇയാൾ അനീതിയല്ലേ പ്രവർത്തിച്ചത്? തീർച്ചയായിട്ടും ക്രിസ്തു ഒരിക്കലും സത്യത്തിന് എതിരായിട്ട്, വിശ്വാസ്യതയ്ക്ക് എതിരായിട്ട് നിന്നിട്ടില്ല. പക്ഷേ ക്രിസ്തു ഇവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊന്നാണ്. ഈ ലോകത്തിലെ മനുഷ്യർ പ്രകാശത്തിൻ്റെ നന്മയുടെ മക്കളെക്കാളും കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരുപടി മുന്നിലാണ്. അതായത് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് വിവേകത്തോടുകൂടി നമ്മുടെ കാര്യങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളെ വിവേകത്തോടുകൂടി സ്വർഗോന്മുഖമാക്കി നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ, നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കണം. അതിനെപ്പറ്റിയാണ് ക്രിസ്തു പറയുന്നത്. സ്വന്തം കാര്യം ചിന്തിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ പറ്റിയും നമ്മൾ ഓർക്കണം. ആ ഒരു കാര്യത്തിൽ ഈ ഭൃത്യന് ഒരു മാറ്റം കാണുന്നുണ്ട്. അയാൾ ആദ്യം സ്വന്തം കാര്യം മാത്രമാണ് ചിന്തിച്ചത്. എന്നാൽ ജോലി നഷ്ടപ്പെടും, അയാളുടെ സമൂഹത്തിലെ സ്ഥാനം നഷ്ടപ്പെടും എന്നൊക്കെ വന്നപ്പോൾ അയാൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അയാൾക്ക് വേണമെങ്കിൽ കൂടുതൽ ധനവും സ്വത്തുമൊക്കെ എടുത്തുകൊണ്ട് ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടാമായിരുന്നു. പക്ഷേ അയാളത് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവർക്ക് നന്മ ചെയ്യുന്നത് വഴി അയാളുടെ തന്നെ ഭാവിയെ അയാൾ സുരക്ഷിതമാക്കുകയും, അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാളുടെ ഒരു ചെറിയ മാറ്റം, നന്മയുടെ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ കൊണ്ട്, മാറ്റങ്ങൾ കൊണ്ട് സ്വർഗം നേടിയ, നന്മ നേടിയ ഒത്തിരി മനുഷ്യരെ പറ്റി നമുക്കറിയാം. ബൈബിളിലുമുണ്ട്, സഭാ ചരിത്രത്തിലുമുണ്ട്. ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ കിടന്ന നല്ലവനായ കള്ളൻ, അപ്പോസ്തലനായിട്ടുള്ള പൗലോസ്, വിശുദ്ധ അഗസ്റ്റിൻ, ഇങ്ങനെ ഒത്തിരി നാമങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുവാനായിട്ടുണ്ട്. ജീവിതത്തിൽ മാറ്റമുണ്ടാവുക, ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാവുക, ഇതുതന്നെയായിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ സുവിശേഷവും. അനുതപിക്കുക, മാനസാന്തരപ്പെടുക, ജീവിതത്തിൽ മാറ്റമുണ്ടാവുക, അതായിരുന്നു, അതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. പലരും ക്രിസ്തുവിൻ്റെ ഈ സ്വരം ശ്രവിച്ച് ജീവിതത്തിൽ വേണ്ടതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ക്രിസ്തു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സമ്പത്തുകളും നമ്മുടെ ധനവുമൊക്കെ ഉപയോഗിക്കുന്നത്? നമുക്ക് അവയൊക്കെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഇനി ആവശ്യമുണ്ടോ? നന്മയിലേക്കുള്ള മാറ്റങ്ങൾ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ഉത്തരം കണ്ടെത്താം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.